മിൻഗേറ്റ് എന്ന് പറഞ്ഞ ഹോട്ടലാട്ടോ, ചെറിയൊരു ഹോട്ടലായിരുന്നു, എ സി നോൺ എ സി റൂംസ് ഉള്ള. അതാണ് ഈ ചെരിഞ്ഞു നിൽക്കുന്നത്. വണ്ടികളൊന്നും അങ്ങോട്ടേക്ക് വിടുന്നില്ല. ഇവിടെ കയറ് കെട്ടി ബ്ലോക്ക് ചെയ്തേക്കാപ്പ് കെട്ടിട്ട് ഫയർഫോഴ്സ് ഒക്കെ വന്നിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇതിപ്പം ഇങ്ങോട്ടേക്ക് റോഡിലോട്ടാണ് ചെരിഞ്ഞു നിൽക്കുന്നത്, ഏത് നിമിഷവും വീഴാന്നുള്ള രീതിയിൽ അല്ലേ വലേട്ടാ. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഇപ്പൊ ഇത് സംഭവിച്ചിട്ടുണ്ടാവുക? സംഭവിച്ചിട്ടുണ്ടാവുക, അത് മൂന്ന് ഫില്ലറിലാണ് ബിൽഡിംഗ് പടുത്തിട്ടുള്ളത്. ആ അപ്പൊ ഫില്ലറിന്റാണ് വന്നിട്ട് വണ്ടി ലോറി ഇടിച്ചിട്ടുള്ളത്. ഓ അയ്ശ്ശേരി. ലോറി ഇടിച്ച് മൂന്ന് ഫില്ലറും തകർന്ന്, ഇടിക്കുന്ന സമയത്ത് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അതിനകത്ത് ലോറിയിൽ നിന്ന് ഡ്രൈവർ ഇറക്കി രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ടു മണിക്കൂറിന് ശേഷമാണ് ഇതിങ്ങനെ കുറേശ്ശെ കുറേശ്ശായിട്ട് ചെരിയാനായിട്ട് തുടങ്ങിയത്. ഇപ്പൊ അത് നല്ല രീതിയിൽ ചെരിഞ്ഞിട്ടാണ്, ഏത് സമയത്തും വീഴും എന്നുള്ള നിലയിലേക്കാണ് എത്തിയിട്ടുള്ളത്. കാരണം ആൾക്കാരെ പോലും അതിന്റെ സൈഡിലൂടെ കടത്തിവിടുന്നില്ല. ഫയർഫോഴ്സിന്റെ വണ്ടി കൂടെ വെയിറ്റ് ചെയ്യാൻ, കാരണം നമുക്ക് അതിന്റെ അടുത്തേക്ക് പോകാനുള്ള മാർഗ്ഗമില്ല. ഇതുണ്ട്, ഇത് നമ്മുടെ ഹൈവേ ആട്ടോ, കോഴിക്കോട് ബാംഗ്ലൂർ ഹൈവേ ആണ് ഈ കാണുന്നത്. അതിന്റെ സൈഡിലുള്ള ബിൽഡിംഗ് ആണ്, അതിന്റെ ആ സൈഡ് തന്നെയാണ് ഇതിന് മുമ്പ് ഒരു രണ്ടു വർഷം മുമ്പ് ഒരു ബിൽഡിംഗ് ബാക്കോട്ട് വീണത്. ഇതിപ്പോ ഈ ഭാഗത്തുള്ള നാലാമത്തെ ബിൽഡിംഗ് ആണ്. ഇതിനു മുമ്പ് വൈത്തിരി ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ ഒരു ബിൽഡിംഗ് താണുപോയി, അതിനുശേഷം വൈത്തിരി ഭാഗത്ത് തന്നെ വേറൊരു ബിൽഡിംഗ് ചെരിഞ്ഞു ചെരിഞ്ഞു. പിന്നെ മൂന്നാമത് ഈ ബസ് സ്റ്റാൻഡിന്റെ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള ബിൽഡിംഗ് ഇതുപോലെ ബാക്കോട്ട് ഡിപ്പോ ഡിപ്പോ ബാക്കോട്ട് വീണു. ഇതിപ്പോ അതിന്റെ തൊട്ടടുത്ത് അതിന്റെ ഒരു 50 മീറ്റർ അടുത്തുള്ള ബിൽഡിംഗ് ആണ് ഇപ്പൊ ഈ കാണുന്ന ബിൽഡിംഗ്. അതിപ്പോ റോഡിലോട്ട് മറിഞ്ഞ് ഏത് നിമിഷം മറിയുന്ന രീതിയിലാണ് നിൽക്കുന്നത്. നമുക്ക് അതിന്റെ അടുത്ത് ആ ഭാഗത്ത് നിന്ന് പോയി നോക്കാം വാലട്ടവാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫയലിംഗ് ഒന്നും ചെയ്യാതെയാണ് ശരിക്കും ഇവിടെ ബിൽഡിംഗ് പണിയുന്നത്. ശരിക്കും ഫയലിംഗ് ഒക്കെ ചെയ്തിട്ട് പണിയണം ആണല്ലേ. പിന്നെ ഫയലിംഗ് ഒക്കെ നിർമ്മാണ പ്രവർത്തനത്തിന് അപാകതകളാണെന്നാണ് തോന്നുന്നത്. സൂം ചെയ്ത് നോക്കാം. ഇവിടുന്ന് പൊട്ടിയിരിക്കുകയാണ് ബിൽഡിങ്ങിന്റെ, ഈ താഴെ പൊട്ടിയിട്ടാണ് ബിൽഡിംഗ് ഇങ്ങനെ ചെരിഞ്ഞ് റോഡിലോട്ട് നിൽക്കുന്നത്. ഏത് നിമിഷം ഈ റോഡിലോട്ട് പതിക്കരുത്. പൊട്ടി തകർന്നിരിക്കല്ലേ. ചേമ്പറമല, ചേമ്പറമല വ്യൂ ഉള്ള ഹോട്ടലാണ് റെസിഡൻസി, വിൻഗേറ്റ് റെസിഡൻസി. ലോറി പോയോ? ലോറി അപ്പർ സൈഡാണ് ഉണ്ട്, ഇതിന്റെ ഉള്ളിൽ ഇടിച്ചു നിൽക്കുന്ന. അത് ആ സൈഡ് നോക്കിയാലേ കാണത്തുള്ളൂ. നമ്മളിപ്പോ ഇപ്പുറത്തെ സൈഡിലെത്തിട്ടോ, നമ്മുടെ മറ സൈഡ് ലോറി ഇടിച്ച സൈഡ്. സൂം ചെയ്ത് കാണിക്കാവേ, കണ്ടോ ലോറി നേരെ ബിൽഡിങ്ങിലോട്ട് ഇടിച്ച് ആ പില്ലറിടിച്ച് പില്ലറ് പൊളിഞ്ഞു. അപ്പോൾ ഒരു മണിക്കൂർ ശേഷം ചെരിയാൻ തുടങ്ങിയത് പറഞ്ഞല്ലേ, ഒരു മണിക്കൂർ ശേഷമാണ് ഇത് ചെരിയാൻ തുടങ്ങിയത് പറഞ്ഞോ. ഇവിടെയൊക്കെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോലീസ് ഇവിടെ നിന്ന് ബ്ലോക്ക് ചെയ്തേക്ക, കോഴിക്കോട് നിന്ന് വരുന്ന വാഹനങ്ങൾ ഇവിടെ ഇങ്ങനെ കയറ് കെട്ടി ബ്ലോക്ക് ചെയ്ത് വെച്ചേക്ക. ഫയർഫോഴ്സും എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യുക. എന്ത് സംഭവിക്കാലോ? ആണോ, 4 മണിക്കല്ല, അത് ആ ട്രാവലർ അടിച്ചത് അങ്ങനെയാ. കണ്ടാ ഈ കിടക്കുന്ന ഒരു ട്രാവലർ, കണ്ട ഈ ട്രാവലറിൽ ലോറി ഇടിച്ചിട്ടാണ് നിയന്ത്രണം പോയിട്ട് ലോറി അങ്ങോട്ട് ആ ബിൽഡിംഗിൽ ഇടിച്ചു കയറിയത്. എന്ത് ഡ്രൈവർക്ക് എന്തെങ്കിലും പറ്റിയോ അറിയാ? അല്ല എന്തെങ്കിലും ആൾക്കാർക്ക് എന്തെങ്കിലും ട്രാവലറിൽ ആൾക്കോ? കുട്ടിക്ക് മാത്രം ഉള്ളല്ലേ. ഓ അത് ശരി, ഇവിടുന്ന് പോകുന്നതായിരിക്കും അല്ലേ, ഇവിടുന്ന് പോകുന്നതായിരിക്കും. ആണോ, ലോറി കിടക്കുന്ന കിടപ്പ് കണ്ടോ ബിൽഡിംഗ്. ഇതാണ് ലോറി ഇടിച്ചു കിടക്കുന്ന സീന്. ഞങ്ങളിങ്ങനെ ഇടവഴി കൂടെ ഇറങ്ങി പോവുക. ഇതാണ് ബിൽഡിംഗ് ആണ് ചെരിഞ്ഞ് നിൽക്കുന്നൊക്കെ. ഇതിനകത്ത് ഈ റൂമിനകത്തൊക്കെ ആൾക്കാരുണ്ടായിരുന്നാ പറഞ്ഞേ. ആ ഫാമിലി മൊത്തത്തിലുണ്ടായിരുന്നു, അവരെയൊക്കെ മാറ്റി. ഇത് ഇടിച്ചിട്ട് ഏകദേശം 1 മണിക്കൂറിന് ശേഷമാണ് ചെരിയാൻ തുടങ്ങിയത്. അപ്പോഴത്തേക്കും ആൾക്കാരെയൊക്കെ ഓരോ സ്ഥലങ്ങളിലേക്ക് മാറ്റി, അതുകൊണ്ട് രക്ഷപ്പെടുത്തി. വലിയൊരു അപകടം ഒഴിവായി അല്ല ചന്ദ്രേട്ടാ. വയനാട്ടിൽ ഇപ്പം ഇതൊരു നിത്യ സംഭവമായിരിക്കുക. കാരണം ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ പ്രശ്നമാണോ അതോ ഇവിടുത്തെ ഭൂമിയുടെ പ്രശ്നമാണോ എന്താണെന്ന് അറിയത്തില്ല. പരിസ്ഥിതി ലോല ഈ ഏരിയ ഒന്നും പരിസ്ഥിതി ലോല പ്രദേശം അല്ല അല്ലേ, അങ്ങോട്ടേക്കല്ലേ. വൈത്തിരി ഏരിയ ആണ് പരിസ്ഥിതി ലോല പ്രദേശമൊക്കെ ആയിട്ടുള്ളത്.
എന്താണെങ്കിലും വയനാടിന്റെ സ്ഥിതി ഇപ്പൊ ഇതാണ്. കുറച്ചും കൂടി ഇവിടെ നമുക്ക് ഇവിടെ നിന്നും കൂടി ഒരു വ്യൂ കിട്ടേ. നോക്കാം കണ്ട ലോറി കിടക്കുന്ന നോക്കി, ലോറി ഫുൾ ഇടിച്ച് അതിന്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ് ബിൽഡിങ്ങിന്റെ. ഭയങ്കര ഒരു സംഭവം, ഒരുപാട് ജനങ്ങളാണ് ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്നത് അല്ലേ. രണ്ട് സൈഡിലെ ആൾക്കാർക്ക് ഒരു കൗതുകമാണ്, ഒരു ഭീതിയുമാണ്, എല്ലാം കൂടി സമ്മിശ്രമായിട്ടുള്ള ഒരു വികാരം. എത്ര സൂക്ഷിക്കണം എന്നാലോചിച്ചു ഇങ്ങനത്തെ ഒരു ബിൽഡിംഗ് ആ ഭാഗത്ത് പണിയുമ്പോൾ. എന്നിട്ടും ആൾക്കാർ പഠിക്കുന്നില്ലേ. ഇതിപ്പോൾ നാലാമത്തെ ബിൽഡിംഗ് ആണ്, രണ്ട് വർഷത്തിൻ്റെ ഇടയ്ക്ക് നാലാമത്തെ ബിൽഡിംഗ് ആണ് ഇങ്ങനെ ഈ ഏരിയയിൽ. ഒരു ഇവിടെ നിന്നൊരു 5 കിലോമീറ്റർ 10 കിലോമീറ്റർ ഉള്ളിൽ സംഭവിച്ചായിരുന്നു. ഇത് വലിയ ക്ലിയർ ഉണ്ടാവാൻ ചാൻസ് ഇല്ല, കാരണം ഞാനിത് മൊബൈലിലാണ് ഇത് എടുത്തേക്കുന്നത്. നമ്മൾ പെട്ടെന്ന് കണ്ടങ്ങനെ എടുത്താണ്, അതുകൊണ്ട് വലിയ ക്ലാരിറ്റി ഉണ്ടാവാൻ സാധ്യത ഇല്ല കേട്ടോ.